السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على شرف الأنبياء والمرسلين على آله وصحبه أجمعين الدعوة الإسلامية كمليا قرآن برنم إذنو أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

താങ്കൾ കാണുകയും അവരെ മനുഷ്യ സമൂഹത്തെ മുഴുവനും നാം ഒരുമിച്ച് കൂട്ടുകയും അങ്ങനെ അവരിൽ ഒരാളെയും വിട്ടുകളയാതിരിക്കുകയും ചെയ്യുന്ന ദിവസം നബിയെ അങ്ങ് ഓർത്തു അങ് ഓർത്തുകൊള്ളണം താങ്കളുടെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ അവർ അണിനിരന്നായി നിർത്തപ്പെടുന്നതാണ് അങ്ങയുടെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ അവരെ ആളുകളെല്ലാം അണി അണിയായി നിരത്തപ്പെടുന്നതാണ് അന്ന് അവരോട് പറയപ്പെടും ഒന്നാം പ്രാവശ്യം നിങ്ങളെ നാം സൃഷ്ടിച്ചതുപോലെ തന്നെ നിങ്ങളിതാ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു ബൽസം തും അല്ലെന്നജ അലലക്കും മൊഴുത പക്ഷേ ഇങ്ങനെ ഒരു നിശ്ചിത സമയം നിങ്ങൾക്ക് നാം ഒരുക്കി വെച്ചിരിക്കുക ഇല്ലെന്ന് നിങ്ങൾ ജൽപ്പിച്ചു പോയി നിങ്ങളങ്ങനെ വിചാരിച്ചു പോയി ബൽസം തും അല്ലെന്നജ അലലക്കും മൊഴുത ഇങ്ങനെ ഒരു നിശ്ചിത സമയം നിങ്ങൾക്ക് നാം ഒരുക്കി വയ്ക്കുകയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിപ്പോയി നിങ്ങളങ്ങനെ ധരിച്ചു പോയി അള്ളാഹു സുബാനഹുബത്ത ധനവും സന്താനങ്ങളും ഒക്കെ ക്ഷണിക സംവിധാനങ്ങളാണെന്നും അതൊക്കെ അസ്തമിച്ചു പോകുന്ന നൈമിഷിക സമ്പാദ്യങ്ങളാണെന്നും എന്നാൽ കയ്യാമത്തു നാളിൻ്റെ ഭയോനകമായ ഭയാനകമായ ആ വിവരണം ആലോചിക്കുന്നവർക്ക് ഈ ഐഹികമായ സുഖത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങൾ ഒന്നും തന്നെ ഒന്നുമല്ല എന്നുമൊക്കെ അള്ളാഹുത്താല വിവരിക്കുകയാണ് ഭൗതിക ലോകത്തിന്റെ നൈമിഷിക ആ സ്വഭാവത്തെക്കുറിച്ച് അഭിവിരിച്ചതിന് ശേഷം പിന്നീട് യോമലാഹരത്തിന്റെ ആ ഭീകര ഘട്ടങ്ങളെക്കുറിച്ച് അള്ളാഹുത്താല മനുഷ്യനെ തെറ്റിപ്പെടുത്തുകയാണ് അള്ളാഹു പറഞ്ഞു അന്ന് ഭൂതലത്തിൻ്റെ മുഖഛായ തന്നെ മാറും അറു ഭൂമിൻ്റെ ഭൂമിയുടെ മുഖഛായ തന്നെ അന്ന് മാ മാറപ്പെടുന്നതാണ് ഭൂമിയെ ഇന്ന് കാണുന്ന ഭൂമിയുടെ ആ രൂപങ്ങളും അതിൻ്റെ ആ ഭാവങ്ങളും ഒക്കെ മാറും കുന്നുകളും അതുപോലെ സമുദ്രങ്ങളും പർവ്വതങ്ങളും ഒക്കെയായി താഴ്ന്നും പൊങ്ങിയും ഒക്കെ കിടക്കുന്ന ഭൂമി സമനിരക്ക സമനിരപ്പായ രൂപത്തിൽ രൂപത്തിലുള്ള വാഹുതരാക്കുന്നു മാത്രമല്ല അതീവ വിശാലമായ ഈ സ്ഥലത്ത് അപ്പോൾ ഭൂലോകത്ത് കടലുകൾ ഉണ്ടാകില്ല സമുദ്രങ്ങൾ മാണ്ടാകില്ല അതുപോലെ കുന്നുകളും കുളങ്ങളും പർവ്വതങ്ങളും ഒന്നുമില്ല എല്ലാം നിരപ്പായി സമനിരപ്പായ വിശാലമായി കിടക്കുന്ന ഭൂമിയാണ് എല്ലാ ജനങ്ങളെയും ഈ ഭൂമിയിലാണ് അള്ളാഹു താല ഒരുമിച്ചു കൂട്ടുന്നത് ഒറ്റ വ്യക്തിയും ഭൂലോകത്ത് ജനിച്ച് വീണ ഒറ്റ മനുഷ്യ ശരീരവും അതിൽ നിന്ന് ഒഴിവാകുന്നില്ല എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടും ആദ്യകാലത്താളുകളെയും അവസാനത്തെ കാല കാലത്താളുകളെയും അള്ളാഹു സ്ഹാൻഹൂത്താല ഒരേ മൈതാനിൽ അണിനിരന്ന് ഹാജരാക്കുന്നതാണെന്ന് അലൈഹി അള്ളാഹുലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും വിചാരണയ്ക്ക് വേണ്ടി ജനങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നു ബഹുമാനപ്പെട്ട ഇമാം ഇമാരു റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് ഒരു നിരയുടെ ശേഷം മറ്റൊരു നിര അങ്ങനെയായിരിക്കും അതിൻ്റെ ആ സെറ്റപ്പ് ഒരു നിരക്ക് ശേഷം മറ്റൊരു നിരയായി അള്ളാഹു തആല അവിടെ ഒരുമിച്ച് കൂട്ടുകയാണ് നിസ്കാരത്തിലുള്ള സഫ്ഫുകൾ അണിനിരത്തുന്നത് പോലെ സഫകളായി അള്ളാഹുത്താലി നിരത്തും സഫ ഓരോ സമുദായവും ഓരോ പ്രവാചകന്മാരുടെ സമുദായവും ഒരു നിരയിൽ അതിൻ്റെ പിന്നിൽ മറ്റേ നിര ആ നിലക്ക് എല്ലാവരും ഒരേ നിരയിലല്ല എല്ലാവരും വ്യത്യസ്ത നിരകളിലായി ഹാജരാക്കപ്പെടും ഇമാർത്തുഹുലു അദ്ദേഹത്തിന്റെ തസ്സീറിൽ പറയുന്നു ഈ സന്ദർഭത്തിൽ സത്യനിഷേധികളാടായി അള്ളാഹുല ഭാഗത്ത് നിന്ന് വിളംബരമുണ്ടാകും ആദ്യം എങ്ങനെയാണോ നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെ ആദ്യമായി നിങ്ങളെ ഏത് രീതിയിലാണോ സൃഷ്ടിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെയാണ് ഇവിടെ നിങ്ങളെ ഹാജരാക്കപ്പെടുന്നത് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം

ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടുന്ന ഗൗരവ സമയമല്ല അത് ഓരോരുത്തരും അവരുടേതായ ബേജാറുകളിൽ നഫ്സി 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 എന്ന് ബേജാറടിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭം ആരും ആരുടെയും ഔർത്ത് നോക്കുവാൻ അവിടെ സമയം കാണുകയില്ല എന്ന് തിരുനബി സ്വല്ലാഹു അലൈഹി വസ്വല്ലം മാതങ്ങൾ മറുപടി പറയുകയും ചെയ്തു അപ്പം ആ നിലക്ക് അള്ളാഹു പറഞ്ഞു ഏത് നിലക്കാണോ നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് ലക്കും ഒന്നാം പ്രാവശ്യം നാം നിങ്ങൾ സൃഷ്ടിച്ചതുപോലെ നിങ്ങളെ ഇതാ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു എന്നുള്ള വിളംബരം റബ്ബിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ള പറയുകയാണ് ഇല്ലാ വലായ ഓരോരുത്തരും അവരുടെ അമലുകളിലൊക്കെ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ അവരുടെ കൈകളിലേക്ക് വാഹത്തകാല നൽകപ്പെടുകയാണ് നൽകുകയാണ് അവരുടെ നന്മകളും തിന്മകളും എഴുതപ്പെട്ട റെക്കാർഡ് നൽകപ്പെടും ഓളിയൽ കിതാബ് അവരുടെ നന്മകളും തിന്മകളും എഴുതപ്പെട്ട ഗ്രന്ഥം ആ റിക്കാർഡ് അവരിലേക്ക് നൽകപ്പെടും ീൻ അപ്പോൾ അതിലുള്ളതിനെ സംബന്ധിച്ച് കുറ്റവാളികൾ ഭയപ്പെടുന്നവരായി ഭയപ്പെടുന്നവരായി താങ്കൾക്ക് കാണാം ഫത്തർ മുജിരിമീൻ കുറ്റവാളികളായ ആളുകളെ അങ്ങ് കാണാമപ്പോൾ മുഷ്ഫിത്തീന മിമ്മാഫി അവർക്ക് നൽകപ്പെടുന്ന ആ ഗ്രന്ഥങ്ങളിൽ അവർക്ക് നൽകപ്പെടുന്ന ആ റിക്കാർഡ് പരിശോധിക്കുമ്പോൾ അവർ ഭയപ്പെടുന്നതായി നബി അങ്ങ് കാണാവുന്നതാണ് മാത്രമല്ല അവർ പറയും ഹാ ഞങ്ങളുടെ നാശമേ ഈ എന്തായി പോയി ചെറുതും വലുതുമായി ഒന്നും തന്നെ ക്ലിപ്തമായി രേഖപ്പെടുത്താതെ ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ എന്ന് അവർ വിലപിച്ചു പറയുന്നതാണ് തങ്ങൾ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അതെല്ലാം അവിടെ ഹാജരായി അവർ കാണുകയാണ് തങ്ങളുടെ രക്ഷിതാവ് ആരോടും അനീതി പ്രവർത്തിക്കുകയില്ല പ്രവർത്തിക്കുകയില്ലായൊരു മുറബു അള്ളാഹു റസൂരിനോട് അള്ളാഹു സുബാന പറയുന്നു അങ്ങയുടെ രക്ഷിതാവ് ഒരാളോടും അക്രമം പ്രവർത്തിക്കുകയില്ല ആരൊരുത്തൻ എന്ത് ചെയ്തു അണു അളവ് ഒരു നന്മ ചെയ്തെങ്കിൽ അതും ആ ഗ്രന്ഥത്തിൽ കാണും അതേസമയം അണു അളവ് തിന്മയാണ് ചെയ്തെങ്കിൽ അതും ആ ഗ്രന്ഥത്തിൽ കാണപ്പെടുക തന്നെ ചെയ്യും ആരെയും അള്ളാഹുത്താല ഒരു നിലക്കുള്ള ആക്രമണത്തിനും വിധേയമാക്കുന്നില്ല എന്ന് സൂറത്തുൽ ഉൽക്കഹിന്റെ നാൽപ്പത്തി ഒന്ന് ഒമ്പതാമത്തെ വചനത്തിൽ ഉള്ളാഹു താല പറയുന്നു അസ്ലാം വലൈക്കും വരഹമ്മൂ